തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായുള്ള തെങ്ങ് കയറ്റ പരിശീലനം നടന്നു വരികയാണ്. നാളികേര വികസന ബോർഡിൻ്റെ സഹായത്തോടുകൂടി 60 സ്ത്രീകൾക്കും 300 പുരുഷന്മാർക്കും ഇവിടെ തെങ്ങ് കയറ്റ പരിശീലനം നടന്നു വരുന്നു. മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടന്നു വരുന്ന തെങ്ങ് കയറ്റ പരിശീലന കാഴ്ചകളിലേക്ക്. നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടെ വെള്ളനാട് മിത്രനികേതനിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടക്കുന്ന തെങ്ങുകയറ്റ പരിശീലന പരിപാടിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ ധാരാളം പേർ പങ്കെടുക്കുന്നു. യോഗ, വ്യായാമം, തെങ്ങുകയറ്റം, തെങ്ങിന്റെ രോഗനിവാരണം തുടങ്ങി 6 ചിട്ടയായ പരിശീലനത്തിലൂടെ ഇവർ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നു. പാത്തി നമ്മൾ തെങ്ങ് കയറാൻ പഠിക്കുന്ന രീതിയാണ് പഠിപ്പിച്ചു തരുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് മെഷീൻ ഫിറ്റ് ചെയ്യേണ്ട രീതിയാണ്. അത് കയറുന്ന കയറി ഇറങ്ങുന്നൊരു മെത്തേഡിങ്. ഫസ്റ്റ് ഇടത് സൈഡിലെ മെഷീനാണ് ഫിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഹൈറ്റ് കൂടുതലാണ്, വലത് ഇത് വലത് പിടിയാണ്, ചെറുതാണ്. അത് കഴിഞ്ഞിട്ട് ഇടത് സൈഡിലെ പിടി ഹൈറ്റ് കൂടുതലാണ്. ഫസ്റ്റ് ഇടതാണ് ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ രണ്ട് റിങ്ങിൽ കൂടെ കറക്റ്റ് ആവണം. അത് കഴിഞ്ഞ് ഈ രണ്ട് കാല് ചെരിച്ച് തന്നെ കയറ്റണം. എന്നിട്ട് നേരെ മുട്ട് പയ്യെ ഒന്ന് സൈഡ് കൊടുക്കുക. രണ്ട് ക്ലിപ്പിൽ കൂടെ അകത്തോട്ട് കയറ്റി. ഫസ്റ്റ് ഇടത് സൈഡ്, അടുത്ത വലത് സൈഡും അതേ മെത്തേഡ്. രണ്ട് തൂക്കിൽ, അതെ രണ്ട് കാല്. ഇപ്പം അവിടെ ചെരിച്ചതിന് കാതി കൂടെ കയറണം കേട്ടോ, അല്ലാതെ കയറത്തില്ല. അതുകൊണ്ടായത് രണ്ട് ലോക്ക്. ഇന്ന് നമുക്ക് തെങ്ങി കയറിട്ട് മേളിൽ ചെന്നിപ്പോൾ കൈ പിടിക്കാതെ പോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലോക്ക് ആദ്യം നമ്മൾ താണ്ട് ഇങ്ങോട്ട് ലോക്ക് ചെയ്തു. അതാണ് രണ്ട് മെഷീനിലുണ്ട്, ഇട സൈലുണ്ട്, വല സൈലുണ്ട്, രണ്ട് ലോക്ക്. അതാണ് ഇപ്പം ഫ്രീ ആയിട്ടാണ്, നമുക്ക് മേളിൽ ചെന്ന മെഷീൻ മാത്രം എടുത്താൽ മതി. അത് ഞാൻ രണ്ട് സ്റ്റെപ്പ് ഒന്ന് കയറി കാണിച്ചേ. ഇതാണ് പിടി എപ്പോഴും ഈ കണക്കായിരിക്കണം. നമ്മുടെ അകത്തോട്ടുള്ള പിടിയായിരിക്കും. ഇങ്ങനെ പുറത്ത് പിടിക്കരുത്, നമ്മൾ മുട്ടൊരിഞ്ഞു കൈയുടെ മുട്ട് പയ്യെ ലൂസാക്കി മേളിലോട്ട് പതിയെ പൊക്കാണ്. ഒന്ന് ചവിട്ടി എടുത്തത് പോലെ അടുത്ത ഇടത് സൈഡ്. അടുത്ത് തിരിച്ചിറങ്ങുന്ന അതേ സൈഡ്. ഫസ്റ്റ് ഇപ്പം വലതാണ് ഹൈറ്റ് വെച്ചിരിക്കുന്നത്. പതിയെ ലൂസാക്കി വറുത്ത സൈഡ് ഇതാണ്ടോ, മാക്സിമം ലൂസാക്കുക മുട്ട്. എന്നിട്ട് പതിയെ താവട്ട് വയ്ക്കും. അതാണ്ടോ ചവിട്ട് കറക്റ്റ് ആയിരിക്കും, എടുക്കും ചവിട്ട് ഒരേ പ്രസിംഗ് ആയിരിക്കും. അടുത്ത ഇടത് സൈഡ് ഇതാണ്ടോ, അടുത്ത് വലത്. ഒരു മെഷീൻ്റെ പുറത്ത് ഒരു മെഷീൻ ലോക്കായി പോലെ ഇറങ്ങി വരുന്നു, കയറി വരുന്നു. കറക്റ്റ് ഒരേ പൊസിഷനിലായിരിക്കും താഴെ കൊണ്ടുവയ്ക്കുന്നത്. കണ്ട ഫസ്റ്റ് ഇനി പതിയെ കാല് മുടക്കി കൈയും കൂടെ ലൂസായി മുന്നോട്ട്. ആ ഓക്കെ, അങ്ങോട്ട് അങ്ങോട്ട് മെഷീൻ അടുപ്പിച്ചാൽ മെഷീൻ. ആ അടുത്ത ഫുൾ വെയിറ്റ് ചെയ്ത് കൊടുത്ത് കാലം കൂട്ടാം. അടുത്ത അതല്ല അടുത്ത പക്ഷെ അടുപ്പിച്ച് അങ്ങോട്ട് വെച്ചു. മാക്സിമം നമ്മൾ അങ്ങോട്ടാണ് കറങ്ങിക്കാറ് കേട്ടോ, ഇടത് സൈഡിലോട്ട് പതിയെ നിന്ന് തിരിഞ്ഞ് കറങ്ങിക്കാറുണ്ട്. അത് തെങ്ങ് വളവായോണ്ടോ. ഇനി പയ്യെ തിരിച്ചിറങ്ങി നോക്കി ഇടത് സൈഡ്. മുട്ട് ഉണങ്ങുന്നില്ല. കാണാം മെഷീൻ എടുക്കും, മെഴി കാല് മാത്രം ഇളക്കിയാൽ മെഷീൻ.
മിഷിയോടെ എടുത്തി എന്നെ കൈ ഉറപ്പിച്ചല്ലോ എന്റെ പാചി ആ ഓക്കെ അതല്ലാണ്ടാ ഇറങ്ങി പതി വന്നാൽ നിന്റെ പാദം പാദം മാത്രം പൊക്കുക അപ്പൊ മുട്ട് മടങ്ങിക്കോളാം കറക്റ്റ് പേര് വിഷ്ണു വിഷ്ണു സ്ഥലം കാട്ടാക്കണം പോയച്ചല്ലേ വിഷ്ണു എങ്ങനെ പരിശീലനത്തിന്റെ ട്രെയിനറായി ഇവിടെ മുമ്പ് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇവിടെ വെള്ളാണി കാർഷിക കോളേജ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊടപ്പനക്കുന്ന് കൃഷി ഭവനിലെ കുറച്ച് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ സാറന്മാർ നല്ല എക്സ്പീരിയൻസ് അവിടെ നിന്ന് തന്നെ ബാക്കി മെഷീനറി ട്രെയിൻ ബാക്കി ട്രില്ലറി ട്രാക്ടർ പിന്നെ ഇതിൻ്റെ തന്നെ കൂടൽ എന്നാൽ ഇപ്പോൾ സി ഡി ബിയിൽ മാസ്റ്റർ ആയിട്ട് വേണമെന്ന് പറഞ്ഞു നേരത്തെ മാഡം പറയാം രണ്ട് മാസ്റ്റർ ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് അഭിലാഷാണ് എൻ്റെ സീ പുള്ളി എൻ്റെ സീനിയറാണ് ഞാൻ ജൂനിയറാണ് അങ്ങനെ ട്രെയിനർ വേണമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് വിളിച്ചതാണ് പിന്നെ മുമ്പ് ട്രെയിനിങ് എവിടെയെങ്കിലും നേടിയിരുന്നോ ആ നേടിയിട്ടുണ്ട് ഇവിടെ കൂടുതൽ ട്രെയിനിങ് ഇവിടെ ഇവിടെ തന്നെയാണ് മിത്രാനികൻ ഇവിടെ നാടൻ തന്നെയാണ് കൂടുതൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതേപോലെ ഇവിടെയുള്ള സാറന്മാരും മാഡം ഒക്കെ നല്ല പെർഫോമൻസ് ആണ് തന്നിട്ടുള്ളത് കൂടുതലും ഇതിനു വേണ്ടി അഗ്രികൾച്ചറിലോട്ട് ഇറങ്ങാനായിട്ടാണ് അവർ എന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ട് കാർഷിക കോളേജിൽ നിന്ന് കിട്ടിയിരുന്നു ട്രെയിനിങ് ആ കാർഷിക കോളേജ് വെള്ളാണി കാർഷിക കോളേജ് പിന്നെ അല്ലാതെ ട്രാക്ടർ കൃഷിയിലോട്ട് ഇത് പോകാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്ന് ട്രെയിനിങ് വന്നിട്ടുണ്ട് ഇവിടെ എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം വിഷ്ണുവിന്റെ കീഴിൽ എത്ര ബാച്ച് പഠിച്ചു പോയി ഇപ്പം മൊത്തം 25 ബാച്ച് പഠിച്ചിറങ്ങിയിട്ടുണ്ട് രണ്ടു വർഷം കൊണ്ട് വനിതകളും പുരുഷന്മാരുമായിട്ട് ഒരു ദിവസം നിങ്ങൾ ട്രെയിനിങ് ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ 6 മണി വരെ തുടങ്ങും ഫിസിക്കൽ ബാക്കി യോഗ അങ്ങനെയുള്ള കുറച്ച് ക്ലാസ് വരെ തുടങ്ങിയിട്ട് 9 മണി വരെ ക്ലാസ് തുടങ്ങി തെങ്ങി കയറ്റി പഠിപ്പിക്കുന്നതിൻ്റെ അത് ഓരോ രീതിയായിട്ട് ഇങ്ങനെ മെത്തേഡ് പറഞ്ഞു തുടങ്ങും കയറുന്ന രീതി അത് തേങ്ങ അടക്കേണ്ടത് പിന്നെ ഏതൊക്കെ മൂപ്പാവും അത് കഴിഞ്ഞ് പരാഗണം ചെയ്യേണ്ടത് ഈ തേങ്ങ കണ്ടാൽ മൂത്ത തേങ്ങ ഏതാ അങ്ങനെ കണ്ടറിയാനുള്ള പറഞ്ഞുകൊടുക്കുന്നു അത് നമ്മൾ കൂടുതലും താഴെ നല്ല അവർ മേളിൽ കയറിയിട്ട് രണ്ട് മെഷീനിലായിട്ട് കയറി പോയിട്ട് അതിൻ്റെ മണ്ടയിൽ ചെന്നതാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ അത് രണ്ട് രീതി കാര്യം അവർ മെഷീനിൽ കയറി പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തായ്പെട്ട് കയറി പരാഗണം നടക്കുന്ന രീതി പിന്നെ മൂപ്പ് ആയി വരുന്ന രീതി അതിൻ്റെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ മെഷീനിൽ കൂടെ കയറുന്നതിൻ്റെ പരിശീലനം മെയിനായിട്ട് അതാണ് കൊടുക്കുന്നത് അല്ലാതെ ഇവർക്ക് ഈ മെഷീനിൽ കുറച്ച് നാൾ കയറി കഴിയുമ്പോൾ തളപ്പെട്ട് തനിയെ കയറാനുള്ള ഒരു ഇത് കിട്ടുന്നു ഇതിപ്പം തായ്പെട്ട് കയറി സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇതിലോട്ട് വരുന്നുണ്ട് ഈ ട്രെയിനിങ്ങിന് വേണ്ടി എന്ന് വെച്ചാൽ അവർക്ക് അത്രയും കഠിനമാണെന്ന് പറയും കൈ കുത്തി കയറുമ്പോൾ നെഞ്ചിന് ഭയങ്കര പ്രോബ്ലം ആണെന്ന് പറയും അപ്പൊ മെഷീനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് അവര് കൂടുതലും വരുന്നത് ഈ തളപ്പിൽ നിന്ന് മാറി മെഷീനിലെ തെങ്ങ് കയറുമ്പോൾ ഉള്ള സുരക്ഷിതത്വവും ഗുണവും ഒക്കെ എന്തൊക്കെയാണ് ആദ്യം തായ്പെട്ട് കയറുന്നവർക്ക് അവർ പറയുന്നത് കഴിഞ്ഞാൽ വേറെ സേഫ്റ്റി ആയിട്ടൊന്നുമില്ല ഈ കൈയും കാലും തമ്മിലുള്ളത് പിന്നെ അവർക്ക് കൂടുതൽ സ്ട്രെയിൻ ആണ് കൂടുതൽ അസുഖങ്ങളാണ് ഈ കൈ കുത്തി കയറുമ്പോൾ മറ്റേ മെഷീനിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബെൽറ്റ് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് മെഷീനിൽ തന്നെ ബെൽറ്റ് ഇടാം നമുക്ക് രണ്ട് ക്ലിപ്പ് രണ്ട് സൈഡിൽ മെഷീൻ കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൽ തന്നെ ശരീരവും തെങ്ങുമായിട്ട് അല്ലല്ല മെഷീനുമായിട്ട് നമ്മളെ കൈ മെഷീനുമായിട്ട് കണക്ട് ചെയ്ത് ബാക്കിൽ നിന്ന് കൊടുക്കും അപ്പോൾ അത് അവർ പറയുന്നത് ഇത് ഇതാണ് ഇത്ര കൂടെ സേഫ്റ്റി എന്ന് വെച്ചാൽ കൂടുതൽ തളർച്ച വന്നാലും ആ അതിൽ നിന്ന് തന്നെ റിലാക്സ് ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ട് ചെയ്യാമെന്നാണ് അവർ പറയുന്നത് പിന്നെ അവർക്ക് തായ്പെട്ടി കയറുന്നവർ ഇപ്പോൾ ഏകദേശം 60-70 തെങ്ങ് കയറുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതിൽ അവരിപ്പോൾ ടാർജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാളും കൂടുതൽ മുമ്പോട്ട് കയറാൻ പറ്റുന്നുണ്ട് പിന്നെ വേറെ സ്ട്രെയിൻ ഇല്ലെന്നാണ് പറയുന്നത് അസുഖങ്ങളും കുറവുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ ഇപ്പോൾ പറഞ്ഞ് മേടപ്പ് കേട്ടില്ല ഇവർ പറഞ്ഞവർ അവരെ സ്വന്തം അനുഭവം തന്നെ ഇതേപോലെ റിവ്യൂ മീറ്റിംഗ് രണ്ട് മാസം കൂടുമ്പോൾ സി ഡി ബി വെച്ച് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പം ബൈക്ക് ഇപ്പോൾ 10 പേർക്ക് 5 ജെൻസിന് 5 ലേഡീസിന് ബൈക്ക് കൊടുത്തതാണ് സി ഡി ബികാർ സബ്സിഡി സബ്സിഡി പ്രകാരം പിന്നെ അതുപോലെ ബാക്കി ഇൻഷുറൻസ് ഈ 6 ദിവസം ഇവിടെ തങ്ങുന്നവർക്ക് ഇവർക്ക് ഫുഡ് ബാക്കി ക്യാഷ് എല്ലാം സി ഡി ബിക്കാർ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അവരുടെ വരുന്നവരുടെ കയ്യിൽ നിന്നും ഒരു ചിലവും ഇവിടെ വാങ്ങുന്നില്ല നിങ്ങൾക്ക് ട്രെയിനീസിന് ഇവിടെ നിന്ന് വരും ഇത് തരുന്നുണ്ടോ റെമ്യൂണറേഷനോ ആ ഞങ്ങൾക്ക് അവിടെ സി ഡി പി നിന്നാണ് ക്യാഷ് ചെയ്യുന്നത് ഒരു മാസം അതായത് ഇത്ര ട്രെയിനിങ് കഴിയുമ്പോൾ അതിൻ്റെ ബാച്ചിൻ്റെ ക്യാഷാണ് ഞങ്ങൾക്ക് തരുന്നത് ബാച്ച് അതായത് പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണം അനുസരിച്ചാണോ നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് അല്ല നമുക്ക് ഒരു ട്രെയിനിങ് ആണ് മാഡം ഒരു ട്രെയിനിങ് ഇപ്പം 20 പേരുണ്ട് അപ്പോൾ ആ 20 പേർക്ക് ഇത്ര ട്രെയിനിങ് കൊടുത്ത് അവരെ ലാസ്റ്റ് പരീക്ഷയുണ്ട് ഇതിൻ്റെ തന്നെ ഒളിമ്പിക്സ് ഉണ്ട് മത്സരമുണ്ട് അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് വരുന്ന ക്യാഷ് ഉണ്ട് അവസാനമാണോ മന്ത്രി അല്ല അല്ലാതാണ് ശരി അപ്പോൾ ഇവിടെ ഇത്ര ട്രെയിനിങ് അല്ലാതെ വേറെ എവിടെയെങ്കിലും ട്രെയിനിങ് നടത്തുന്നത് ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ തമിഴ്നാട് ഉണ്ടായിരുന്നു ഇത് ഇപ്പം തെങ്ങിലല്ലാതെ പനയെ കയറി അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് സക്സസ് ആയെന്ന് അവിടെ അവരിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വിഷ്ണു ഈ ഒരു പരിശീലനത്തിലൂടെ ഭയങ്കര ബിസിയാണ് ആ ഞാൻ ബിസിയാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അപ്പം വേറെ ജോലിക്കൊന്നും പോയിക്കൊണ്ടിരുന്നില്ലേ നേരത്തെ ആ ഞാൻ വേറെ ജോലിക്ക് പോയിക്കുന്നത് അല്ലാതെ കൂലിപ്പണിക്കൊക്കെ അച്ഛൻ്റെ കൂടെയൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പം സ്ഥിരമായിട്ടൊരു വരുമാനം ലഭിക്കുന്ന ഒരു തൊഴിൽ പഠിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ
അപ്പം മറ്റു ജോലി ഇപ്പം കൂടുതൽ പേരെ ഈ ജോലിയിലേക്ക് ആകർഷിക്കുന്നതിനായിട്ട് വിഷ്ണുവിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഒരു യുവാക്കളുടെ ഒരു ഒരു ടീം ഉണ്ടാവും, ചെറുപ്പക്കാരെ ഇതിലേക്ക് കൂടുതൽ കൊണ്ടുവരാനായിട്ട് കുറെ പേര് നാണക്കേട് കൊണ്ട് മാറി നിൽക്കുന്നുണ്ടാവും. കൂടുതലും അങ്ങനെയാണ്, നാണക്കേട് കൊണ്ട് ഈ ജോലിയിലായിട്ട് മെഷീൻ തൂക്കിക്കൊണ്ടൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നാണക്കേട് കൊണ്ടുള്ളവരും ഉണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പം എൻ്റെ കൂടെ ഉള്ള ഏകദേശം നല്ലൊരു ജോഡി പയ്യന്മാർ എൻ്റെ സെക്ഷനിൽ തന്നെ ഉണ്ട്. ഞാൻ ഈ വർക്കിന് പോകുന്നത്, ഞാൻ ഇവിടെ അവധി ദിവസങ്ങൾ ഞായറാഴ്ച അവധി കിട്ടും. ഞാൻ അന്ന് വീട്ടിൽ ഇതേ വീടിനടുത്തൊക്കെ ഞാൻ വെട്ടാൻ പോകുന്നതാണ്. തെങ്ങ് കയറ്റത്തിന് പുറമെ തെങ്ങിന്റെ മണ്ടചീയൽ രോഗത്തിന് ബോഡോ മിശ്രിതം തളിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിചരണങ്ങൾ ഈ കോഴ്സിലൂടെ ഇവിടെ പഠിപ്പിക്കുന്നു. തെങ്ങിന്റെ മണ്ടചീയൽ എന്ന രോഗത്തിന് വേണ്ടിയാണ് സാധാരണ നമ്മൾ ബോഡോ മിക്സർ ഉപയോഗിക്കുന്നത്. ഇതിനായി ചുണ്ണാമ്പ്, തുരിശ് എന്നിവ പ്രത്യേക അനുപാതത്തിൽ എടുത്ത് കലക്കി നമ്മൾ അതിനുവേണ്ടി സ്പ്രേ ചെയ്യാൻ മിശ്രിതമാക്കി മാറ്റുന്നു. അതിന് 10 ഗ്രാം ചുണ്ണാമ്പും 10 ഗ്രാം തുരിശും 500 ml വെള്ളത്തിൽ വീതം കലക്കി തുരിശ് ലായനി ചുണ്ണാമ്പ് ലായനിയിലോട്ട് ഒഴിച്ച് ഇത് ബോഡോ മിക്സർ ആക്കി മാറ്റുന്നു. ഇതിൻ്റെ അമ്ലത്വം അറിയാൻ വേണ്ടി നമ്മൾ ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ച് ഒരു സാധാരണ ബ്ലേഡോ ഇരുമ്പ് കത്തിയോ ഉപയോഗിച്ച് ഇതിൻ്റെ ഇത് അളക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നു. അതിൽ ചെറിയതായ തുരുമ്പിൻ്റെ അംശം അതിൻ്റെ കുമളകൾ കാണുകയാണെങ്കിൽ കൂടുതലായിട്ട് ചുണ്ണാമ്പ് ലായനി ഉപയോഗിച്ച് ഇതിൻ്റെ അമ്ലത്വം നമ്മൾ ക്രമീകരിക്കേണ്ടതാണ്. ഈ ലായനി നമ്മൾ ഒരു റോക്കറ്റ് സ്പ്രേയിൽ നിറച്ച് കോക്കനട്ട് ക്ലൈംബേഴ്സ് മണ്ട വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഏതാണ്ട് 25 ബാച്ചുകളാണ് ഇതുവരെ ഇവിടെ നിന്നും പരിശീലനം പൂർത്തിയാക്കി പോയത്. അതിൽ 74 പേർ വനിതകളാണ്. അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനാണ് തെങ്ങ് കയറ്റത്തിനുള്ള യന്ത്രം വിതരണത്തിന് സജ്ജമാക്കുന്നത്. ഈ യന്ത്രം പരിശീലനം പൂർത്തിയാക്കുന്ന ഓരോ പരിശീലനാർത്ഥിക്കും ഇവിടെ നിന്നും നൽകുന്നു. ഏകദേശം 74 വനിതകൾ 17 ബാച്ചിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതുവരെ പുറത്തിറങ്ങിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റുമായിട്ട്. അതെ അതെ. ഇപ്പൊ ഇങ്ങനെ ഇറങ്ങുന്ന ഒരാൾക്ക് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന പോലെ ലൈസൻസ് എടുത്തിട്ട് മാത്രം ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പോലെ ഇവർ ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായിട്ട് തെങ്ങുകളിൽ കയറുന്നതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. ഉണ്ട് ഉണ്ട്. ആദ്യമൊക്കെ ഇവരുടെ റിവ്യൂ മീറ്റിംഗിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാനിടയായത് സ്ത്രീകൾ കയറുന്നതിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും പലരും പറയാറുണ്ടെങ്കിലും പിന്നീട് അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാനിടയായത്. കാരണം പലരുടെയും കുടുംബങ്ങൾ ഈ സ്ത്രീകൾ തന്നെ മുന്നോട്ട് പോയിട്ട് കുടുംബത്തിൻ്റെ സാമ്പത്തിക നില ഉയർന്നതായിട്ടും അവർക്ക് നല്ല രീതിയിൽ സാമ്പത്തിക വരുമാനം കൂടുന്നതായിട്ടും കാണാനിടയായിട്ടുണ്ട്. ഇവിടെ വന്ന ട്രെയിനിങ്ങിന് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്? ആ, അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പുറത്ത് ഈ വനിതകളും ഇങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്ത് പോയാൽ അവരെ ഈ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആളുകൾ അവരെ വിളിക്കാറുണ്ട്? വിളിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അങ്ങനെയുള്ളവരിപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. സ്ഥിരമായിട്ട് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ട്. അവർക്ക് ഇനിയിപ്പോൾ ഒരു ബൈക്ക് കിട്ടിയാൽ കൊള്ളാം, കാരണം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, മെഷീൻ കൊണ്ടുപോകുമ്പോൾ അതൊരു കോസ്റ്റ് അവർ വരുന്നുണ്ട്, അത് അവർക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് ലെവൽ ഇവരുടെ ലോഗ് ബുക്കൊക്കെ മെഷർ ചെയ്തതിന് ശേഷം CDB തന്നെ ഒരു നിശ്ചിത ശതമാനം അവളിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് 2-വീലർ വാങ്ങുന്നതിനുള്ളൊരു പ്രൊവിഷനും സർക്കാർ ഇതിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുള്ള ചെയ്തു കൊടുക്കാൻ ആരംഭിച്ചോ? അതിന്റെ പ്രാരംഭ നടപടികളാണോ? ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മെഷീന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ മെഷീൻ ആരാണ് അവർക്ക് നൽകുന്നത്? ഈ മെഷീൻ ഇപ്പൊ കൺസേൺഡ് അതോറിറ്റി, അതായത് റേറ്റ്കോ കെയ്ക്കോ പോലുള്ള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ വർക്ക്ഷോപ്പുകളിലാണ് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബാച്ചിൽ നിന്ന് ഇത്ര നമ്പേഴ്സ് ആണെന്നുള്ള ലിസ്റ്റ് അവർക്ക് കൊടുത്തതിന് ശേഷം അവർ ഫാബ്രിക്കേറ്റ് ചെയ്ത് KVK കൊണ്ടുവരികയും KVK നിന്ന് ട്രെയിനീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയുമാണ് സാധാരണ ചെയ്യുന്നത്. അതിന് അവർ പൈസ വാങ്ങിക്കില്ല? ഇല്ല. അതില്ല. എത്ര ഒരു ചാർജ് എത്രയാണ് ഈ ഒരു മെഷീൻ്റെ? മെഷീന് 2000 മുകളിലായിട്ട് ചാർജ് വരും. ഈ വില ആരാണ് കമ്മിറ്റ് ചെയ്യുന്നത്? അത് അതായത് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സർക്കാരിൻ്റെ സ്ഥാപനം, അവർ വെക്കുന്ന റേറ്റിലാണ് ഇവർ ഇവർക്ക് വിതരണം ചെയ്യുന്നത്. പക്ഷേ ഇത് ഫാർമേഴ്സിൽ നിന്നും ട്രെയിനീസിൽ നിന്നും നമ്മൾ ഫീസ് ഒന്നും ഈടാക്കുന്നില്ല.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടുത്തെ സഹകരണം, ജനങ്ങളുടെ സഹകരണം വളരെ നല്ല രീതിയിലല്ലേ? അതെ അതെ, നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. കൂടുതൽ കൂടുതൽ റിക്വസ്റ്റ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി എപ്പോഴാണ് ഉണ്ടാവുക, ഇനി ഞങ്ങൾക്ക് കുറേ പേരുണ്ട് എന്ന് പറഞ്ഞ് ധാരാളം രജിസ്റ്ററുകൾ ഞങ്ങളുടെ റിക്വസ്റ്റ് വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇനിയും ട്രെയിനിങ് സി ഡി ബി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ധാരാളം പെൻഡിങ് ആയിട്ട് ആളുകൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിന് ഇപ്പോൾ വനിതകളുടെ കാര്യം പറഞ്ഞാൽ എത്ര പ്രായത്തിനിടയിലുള്ളവരാണ് ഇവിടെ ട്രെയിനിങ്ങിന് വന്നു? ട്രെയിനിങ് 17 to 40 വരെയാണ് ഇതിൻ്റെ പ്രായപരിധി. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ അതിലും ഏജ്ഡ് ആയിട്ടുള്ള വാമനപുരത്തു നിന്നുള്ള ഒരു പ്രസന്നകുമാരി എന്ന് പറഞ്ഞ ചേച്ചി കുറച്ചുകൂടി ഏജ്ഡ് ആണ്, മോർ ദാൻ 50 years ആണ്. പുള്ളിക്കാരി വന്ന് ഇത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇപ്പോഴും ഈ വർക്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു പറഞ്ഞല്ലോ. ഇങ്ങനെ ഇപ്പോൾ കൃഷി വിജ്ഞാന കേന്ദ്രം ഓരോ ജില്ലയിലും ഉണ്ടല്ലോ അല്ലേ? അതെ അതെ. എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ നടക്കുന്നുണ്ട്? ഉണ്ട് ഉണ്ട്. എല്ലാ ഓരോ ജില്ലയിലെ ഓരോ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും അതല്ലാതെ തന്നെ എൻജിഒ സെക്ടേഴ്സിലും ഈ ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് ട്രെയിനിങ് പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ പരിശീലനത്തിലൂടെ ഒരു തൊഴിൽ പഠിക്കാൻ കഴിഞ്ഞു എന്നതിലുപരി ചിട്ടയായ ഒരു ജീവിതം നയിക്കാനും ഇവരെ പ്രാപ്തരാക്കുന്നു. ചേച്ചിയുടെ പേരെന്താ? പുഷ്പലത. ചേച്ചിയുടെ സ്ഥലം എവിടെയാ? തച്ചോട്ട്. ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണ് ചേച്ചി. ഇവിടെ പരിശീലനം പൂർത്തിയാക്കിയ ആളല്ലേ? പരിശീലനം പൂർത്തിയാക്കിയ ആളാണ്. മെഷീനും കയ്യിൽ കിട്ടി? മെഷീനുണ്ട്, കൈ കിട്ടി. ഇപ്പം ചേച്ചി ചേച്ചിയുടെ നാട്ടും പുറത്തുള്ള തെങ്ങിലൊക്കെ കയറുന്നുണ്ട്? കയറുന്നുണ്ട്. എന്താ ഇതൊക്കെ പിടിച്ച് നിൽക്കുന്നത്? ഇത് ഞാൻ നേരത്തെ പോയിക്കൊണ്ടിരുന്ന മാതാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് ഈ തെങ്ങുകയറ്റ പരിപാടിക്ക് പോയതുകൊണ്ട് അവിടെ നിന്ന് തന്ന അംഗീകാരം. അംഗീകാരം. ചേച്ചി നിങ്ങളുടെ ആ നാട്ടിലെ ആദ്യത്തെ വനിതയാണോ? നമ്മുടെ മലയങ്കിഴി പഞ്ചായത്തിന്റെ തെങ്ങുകയറ്റ പരിശീലന പരിപാടിയിലെ ആദ്യത്തെ വനിത ആണ് ഞാൻ. ഇപ്പൊ ആ പഞ്ചായത്തിലെ മുഴുവൻ തെങ്ങുകളിൽ നിന്ന് തേങ്ങയിടുന്ന ചേച്ചിയാണോ? ഞാൻ തന്നെയാണ്. തന്നെയാണ്. നേരത്തെ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? നേരത്തെ മാതാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോം നഴ്സിംഗിന്റെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് പഠിക്കാൻ വന്നത്. എത്ര ദിവസം കൊണ്ട് പരിശീലനം പൂർത്തിയാക്കി? 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. 6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി തെങ്ങി കയറാന്നുള്ളൊരു വിശ്വാസം വന്നു? അന്ന് എനിക്ക് തെങ്ങി കയറാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ തേങ്ങ വെട്ട ആളില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ എത്രയെങ്കിലും ദിവസം കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് തെങ്ങുകളുള്ളത് കൊണ്ട് തേങ്ങ വെട്ട ആളുകൾ വിളിച്ച് അവരെ കിട്ടാറില്ല. ഒരാളെ ഉള്ളു അവിടെ തേങ്ങ വെട്ടാനായിട്ട്. അപ്പോൾ ആ ആളിന് ആ പ്രദേശത്തിലുള്ള തേങ്ങകളെല്ലാം വെട്ടാൻ പോയിട്ട് വരുമ്പോൾ അവർക്ക് ആ ക്ഷീണം കൊണ്ട് അവരങ്ങ് വരാൻ മടി കാണിക്കും. അത് കാരണം എനിക്ക് തന്നെ അങ്ങ് മാനസികമായിട്ടൊരു പ്രയാസം തോന്നി. ഈ തേങ്ങ വെട്ട ആളുകൾ കുറവായതുകൊണ്ട് ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ച് ദൈവമേ ഈ സ്ത്രീകളെ കൂടെ ഈ സർക്കാർ തേങ്ങ വെട്ട് പരിപാടി എങ്ങനെയെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ ഞാനും അതിന് പഠിച്ചിരിക്കും എന്നുള്ള ഒരു താല്പര്യം എനിക്ക് അപ്പോഴൊട്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ടി വിയിൽ കൂടെ ഈ പത്തനംതിട്ട ജില്ലയിൽ സ്ത്രീകൾ തെങ്ങ് കയറുന്നത് ഞാൻ കണ്ടത്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെ സാധിക്കുമെന്ന് ഞാൻ അവരോട് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞ് വെള്ളനാട് മിത്ര നികേതനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിലുകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയാൽ പഠിക്കാം സാധിക്കും എന്നവർ വിവരം നൽകി. അതനുസരിച്ചാണ് ഞാനിവിടെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇവിടെ നിന്നും പഠിച്ച യന്ത്രസഹായത്തോടെയുള്ള തെങ്ങ് കയറ്റം മറ്റ് ജോലികളോടൊപ്പം ഒരു പാർട്ട് ടൈം ജോലിയായും ചെയ്യുന്നവർ ഇവർക്കിടയിലുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഗോപകുമാർ. ചേട്ടൻ എവിടെയാ? മുളപ്പിശാല. മുളപ്പിശാല. ചേട്ടന് ഇപ്പൊ എത്ര വയസ്സായിട്ട്? എനിക്ക് 50 വയസ്സുണ്ട്. ഈ ജോലിക്ക് ഈ പരിശീലനത്തിന് വരുന്നതിന് മുമ്പ് ചേട്ടൻ എന്ത് ജോലി ചെയ്തു? എനിക്ക് മേസരി പണിയാണ്. മേസരി പണിയാണ്. പിന്നെ അതിൽ നിന്ന് മാറി ഈ തെങ്ങ് കയറ്റ പരിശീലനത്തിന് വരാനുള്ള കാരണം? എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് തെങ്ങുണ്ട്. അപ്പൊ അത് കയറാൻ ആള് കിട്ടുന്ന ബുദ്ധിമുട്ട് കിട്ടാനില്ലാത്ത ദൗർബല്യം കൊണ്ട് ഞാൻ വന്ന് പഠിച്ച്. അപ്പൊ ഞാൻ സ്വന്തമായിട്ടും തെങ്ങ് കയറുന്നുണ്ട്, കൂലിക്ക് പോകുന്നുണ്ട്. വളരെ നല്ല പരിശീലനമായിരുന്നു. കാരണം ജീവിതത്തിലൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അടുക്കും ചിട്ടയായിട്ട് എങ്ങനെ തുടങ്ങണം, രാവിലെ എണീക്കണം, രാവിലെ അതിൻ്റെ എക്സസൈസ്, യോഗ, സൂര്യനമസ്കാരം, അത് കഴിഞ്ഞിട്ട് കുളി, ആഹാരം, പിന്നെ ട്രെയിനിങ്, ശരി ക്ലാസ്, ഒരു പ്രത്യേകതയായിരുന്നു. 6 ദിവസം ഒരു വലിയൊരു ജീവിതത്തിലൊരു പ്രത്യേക ഒരു മാറ്റമുള്ളത്. ഈ 6 ദിവസം കൊണ്ട് ഇവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ് പിന്നീടുള്ള ജീവിതത്തിലുടനീളം വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? സുന്ദരേശൻ നായർ. സുന്ദരേശൻ നായർ. എവിടെയാ സ്ഥലം? എവിടെയാ? വളപ്പിശാല. അടുത്ത് തന്നെ? ഞങ്ങൾ അടുത്തല്ല, കുറച്ച് ഒരു 1.5 kilometer വ്യത്യാസമാണ്. ചേട്ടാ ഇവിടെ ഈ പരിശീലനത്തിന് വരാനിടയിൽ കാരണം എന്താ? ഈ തെങ്ങ് നമ്മുടെ നാട്ടിലേക്ക് തെങ്ങ് കയറാൻ ആളെ അന്വേഷിച്ച് നടന്ന് വളരെ വിഷമത്തിലായ സമയത്താണ് ഞാനിവിടെ ഒരു മറ്റൊരു കൃഷികാര്യം അന്വേഷിച്ചു വന്നപ്പോൾ ഇവിടെ ഈ തെങ്ങ് കയറ്റ പരിശീലനം സ്ത്രീകൾ വരെ കയറുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി എന്തുകൊണ്ട് എനിക്കായിക്കൂടാ, സ്ത്രീകൾക്ക് കയറാമെങ്കിൽ പിന്നെ എന്നൊക്കെ എന്നുള്ളൊരു ഒരു ചോദ്യം ഉണ്ടായതിൻ്റെ പേരിൽ ഞാനിവിടെ അപേക്ഷ കൊടുത്തു. എനിക്കും ഇത് പഠിക്കണം എന്നുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. അവർ റെഡി അടുത്ത്
ക്ലാസ് വരുമ്പോൾ എന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അറിയിച്ചു. ഞാനും കൂടെ ഒരാഴ്ചത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് വേറെ എന്ത് ജോലി ചെയ്തിരുന്നു? എനിക്ക് റബ്ബർ ടാപ്പിംഗ് അറിയായിരുന്നു. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ക്ലാസ് കഴിഞ്ഞിറങ്ങി ഈ മെഷീനും കിട്ടി. ഇപ്പം ചേട്ടൻ സ്വന്തമായിട്ട് വീട്ടിലെയാണോ തേങ്ങ ഇടുന്നത്? പുറത്തൊക്കെ പോകാറുണ്ടോ? പുറത്തും പോകാറുണ്ട്. എനിക്ക് രാവിലെ മുതൽ ഉച്ചവരെ റബ്ബർ ടാപ്പിംഗ് ഏർപ്പാടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സമയമനുസരിച്ച് വിളിക്കുന്നതനുസരിച്ചൊക്കെ പോയി ചെയ്തു കൊടുക്കാറുണ്ട്. രണ്ടു വർഷമായി നടക്കുന്ന ഈ പരിശീലന പരിപാടിയിലൂടെ ധാരാളം പേർ യന്ത്രവൽകൃത തെങ്ങ് കയറ്റത്തിൽ പരിശീലനം നേടിക്കഴിഞ്ഞു. ഈ പരിശീലനത്തിന് ആവശ്യമായ ധനസഹായം നാളികേര വികസന ബോർഡാണ് നൽകുന്നത്. അപ്പോൾ ഇവിടുത്തെ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഈ ഫണ്ട് അവരുടെ ചിലവ് ഒക്കെ ഇവിടുത്തെ ഫണ്ടിൽ നിന്നാണോ അതോ നാളികേര വികസന ബോർഡിൻ്റെ ഫണ്ടിൽ നിന്നാണോ കൊടുക്കുന്നത്? സി ഡി ബിയുടെ ട്രെയിനിങ്ങാണ് നമുക്കിവിടെ നടക്കുന്ന ഫ്രണ്ട്സ് ഓഫ് കോക്കനട്രി ട്രെയിനിങ് പ്രോഗ്രാം. അതിൻ്റെ മുഴുവൻ ഫണ്ടും സി ഡി ബി തന്നെയാണ് നമുക്ക് തരുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇവർക്കൊരു മെഷീൻ കൊടുക്കാനുണ്ട്. അത് സി ഡി ബി തന്നെ മെഷീൻ നമുക്കിവിടെ കൊണ്ടുതരുന്നു. ഇതുകൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ട്രെയിനിങ്ങിന് 6 ദിവസത്തേക്ക് സ്റ്റൈപ്പൻ്റായിട്ട് 900 രൂപ ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ഇനി അത് ആ സ്റ്റൈപ്പൻ്റില്ല. താല്പര്യമുള്ളവർ മാത്രമാണ് വന്ന് പഠിക്കേണ്ടത്. അതുപോലെ ഇവർക്കുള്ള ഭക്ഷണം, മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള ശമ്പളം, അവർക്കുള്ള 4500 രൂപയാണ് ഒരു ട്രെയിനിങ്ങിന് കൊടുക്കുന്നത്. അതുകൂടാതെ അവർക്ക് ടി എ ഡി ഈ രീതിയിലുള്ള ചിലവുകളെല്ലാമാണ് സി ഡി ബി വഹിക്കുന്നത്. തെങ്ങ് കയറാൻ ആളെ കിട്ടാത്തത് കാരണം നമ്മുടെ നാട്ടിലെ കേര കർഷകർ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. ഈ ഒറ്റ കാര്യം കൊണ്ട് മാത്രം കേര കർഷകർ തെങ്ങ് കൃഷിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. നാളികേര കൃഷി നശിക്കാതിരിക്കുന്നതിന് വേണ്ടി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടന്നുവരുന്ന തെങ്ങ് കയറ്റ പരിശീലന പരിപാടി വളരെയധികം സ്വാഗതാർഹമാണ്. ഈ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ജീവിത രീതിയിലും വ്യക്തിത്വത്തിലും വളരെയേറെ മാറ്റങ്ങൾ വരുന്നുവെന്ന് കെ വി കെയുടെ അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സാക്ഷ്യപ്പെടുത്തലുകൾ ശരിയാണെന്ന് ഈ പരിപാടി കണ്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ.